കേരള രാഷ്ട്രീയം എങ്ങോട്ട്? ബിജെപി ഡൽഹിയിൽ അധികാരത്തിൽ വന്നിരിക്കെ കേരള രാഷ്ട്രീയം ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണോ? മുമ്പ് ഇഎംഎസ് നമ്പൂതിരിപ്പാട് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരള രാഷ്ട്രീയം എങ്ങോട്ട് എന്ന തലക്കെട്ടിൽ പരമ്പരകൾ എഴുതുമായിരുന്നു. ഇന്ന് വളരെ പ്രസക്തമാണ് ഈ ചോദ്യം. ഇന്നത്തെ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയം വഴിത്തിരിവിലാണോ? കേരളത്തിൻ്റെ രാഷ്ട്രീയം എങ്ങോട്ട്? വളരെ കാലിക പ്രസക്തമായ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് വട്ടമേശ. മുതിർന്ന നാല് മാധ്യമ പ്രവർത്തകരാണ് ഇന്ന് നമ്മോടൊപ്പം ഈ വിശേഷാൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഭാസ്വരേന്ദ്ര ബാബു, പ്രശസ്ത മാധ്യമ രാഷ്ട്രീയ നിരീക്ഷകൻ. സണ്ണിക്കുട്ടി എബ്രഹാം, പ്രശസ്ത പത്രപ്രവർത്തകൻ. കെ കുഞ്ഞിക്കണ്ണൻ, ജന്മഭൂമി റെസിഡൻറ്റ് എഡിറ്റർ. ജെ അജിത് കുമാർ, വീക്ഷണം റെസിഡൻറ്റ് എഡിറ്റർ. ഭാസ്വരേന്ദ്ര ബാബു, വളരെ സങ്കീർണമാണ് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി എന്ന് പറഞ്ഞാൽ. ചെറിയ അതിലോലമായ ചെറിയ സമ്മർദ്ദം, ചെറിയൊരു കാറ്റ്, ഒരു ഗവൺമെൻറ്റിനെതിരെ വിധി എഴുതാൻ അധിക സമയമൊന്നും വേണ്ട. നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിരിക്കെ കേരളത്തിലൊരു സ്പേസ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി അല്പം കൊതിയോടെ നോക്കി നിൽക്കെ എന്താവും കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ വഴിത്തിരിവ്? നേരത്തെ ആമുഖത്തിൽ ഇപ്പം ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുമാതിരി തന്നെ പ്രവചനാതീതമായൊരു വഴിത്തിരിവിലാണ് കേരള രാഷ്ട്രീയം എത്തിയിരിക്കുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ സവിശേഷത, ഇന്ത്യ മുഴുവൻ നരേന്ദ്രമോദി തരംഗമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യമോ രൂപപ്പെട്ടുവെങ്കിലും കേരളം സഖ്യൻ എന്തായാലും ബി ജെ പി അംഗീകരിക്കില്ല എന്ന ഇതപര്യന്തം എടുത്തിട്ടുള്ള നിലപാട് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു. മറ്റൊരു സംസ്ഥാനം പോലെയല്ല കേരളമെന്ന് നന്നായി മോദിക്ക് മനസ്സിലാക്കി കൊടുത്തത് ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ അർത്ഥത്തിൽ യൂണിക്കാണ് കേരളം. ഈ യൂണിക്ക് അവസ്ഥ കേരളത്തിൽ നിലനിർത്താൻ കഴിയുമോ? ഇതാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു 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 സംഗതി. അപ്പം അങ്ങനെ വരുമ്പോൾ ആ സാങ്കത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പം കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന, ഇതുവരെ നാം സംസാരിച്ചു കൊണ്ടിരുന്നത് മുന്നണി ബന്ധങ്ങളുടെ സവിശേഷത കൊണ്ടാണ് ബി ജെ പിക്ക് ഒരിടം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് എന്നായിരുന്നുവല്ലോ. അതാണ് ബി ജെ പി പോലും കേരളത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ ബി ജെ പിക്ക് പോലും അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് കേരള രാഷ്ട്രീയത്തിലൊരു ഭാവപകർച്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. വരും തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അനുകൂലമായ ചില ഇടങ്ങൾ, കേരള രാഷ്ട്രീയത്തിൻ്റെ മുന്നണി ബന്ധങ്ങൾക്കിടയിലുള്ള വിള്ളലുകൾ, മുന്നണി ബന്ധങ്ങളുടെ സവിസ്തരമായ കോട്ട കൊത്തളങ്ങളിൽ ഒരുപക്ഷെ വിള്ളലുകൾ വീഴാൻ തരത്തിൽ ബി ജെ പി ആണെന്ന് പറഞ്ഞുകൂടാ മോദി പ്രഭാവത്തിന് ഒരു സാധ്യത കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൂടുന്നില്ല എന്ന് കരുതുന്നയാളാണ് ഞാൻ. സണ്ണിക്കുട്ടി, വളരെ ഇടതുചേരിയിൽ നിൽക്കുന്ന ഭാസ്വരേന്ദ്ര ബാബു ഇത് പറയുമ്പോൾ സണ്ണിക്കുട്ടിക്ക് എന്താണ്? നമ്മളൊരു അക്കാഡമിക്കായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിനെ എങ്ങനെ കാണാം? ഭയങ്കര രസമുള്ളൊരു വിഷയമാണ് ഇതായാലും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 282 സീറ്റുമായിട്ട് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. മോഡിയുടെ ഒരു പ്രാഭവം നമ്മൾ കണ്ടു. അത് നേരത്തെ വാജ്പേയിക്കോ അല്ലെങ്കിൽ അദ്വാനിക്കോ കിട്ടാത്ത ഒരു അംഗീകാരമോ പ്രാഭവമോ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കേരള രാഷ്ട്രീയം ഏതാണ്ട് ഒരു വലിയ വഴിത്തിരിവിലോ ഒരു ഭാവപകർച്ചയുടെ അരികിലോ നിൽക്കുന്നു ഞാൻ കരുതുന്നു. ഒരു ഗുണമാറ്റത്തിൻ്റെ ഒന്നും അന്തരീക്ഷം ഞാൻ കാണുന്നില്ല. പക്ഷേ നമ്മൾ ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. ലോക്സഭയാണേലും രാജ്യസഭയാണേലും നിയമസഭയാണെങ്കിലും ഞാൻ ചോദിക്കുന്നത് ബി ജെ പി ഒരു ദേശീയ പാർട്ടിയാണ്. കുറേ വർഷങ്ങളായിട്ട് സംസ്ഥാന എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട്. ബി ജെ പി കൂടെ 2 സീറ്റിയുടെ കുഴപ്പമെന്ത്? നമ്മളിവിടെ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും വലിയ ഭീതിയോടെ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടാൻ പാടില്ല. ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ കേരളവർമ്മ മത്സരിക്കുമ്പോൾ അല്ലെ ഹിന്ദു മഹാസഭയുടെ മറ്റോ ഹിന്ദു മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോഴേ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ അനുഭവമുള്ള ഒരു 4% ആളുകളുണ്ടെന്ന് മനസ്സിലായതാണ്. പിന്നീട് രാജയായിട്ട് മത്സരിക്കുമ്പോൾ വിജയത്തിൻ്റെയൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത്തവണ 2 സ്ഥാനത്തെത്തുന്നു. ബി ജെ പി വന്നുള്ള കുഴപ്പമൊന്നും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ബി ജെ പി ഒരു ദേശീയ പാർട്ടിയല്ലേ? ബി ജെ പി ദേശീയതലത്തിൽ അതിൻ്റെ നയങ്ങൾ വലിയ ഭൂരിപക്ഷം ആളുകൾ 282 സീറ്റുമായിട്ട് അല്ലെങ്കിൽ 282 സീറ്റുമായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു വലിയ അംഗീകാരമുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നാം കാണേണ്ട ഒരു കാര്യം, ഞാനതൊരു വലിയൊരു വഴിത്തിരിവായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ചില മാറ്റങ്ങളുണ്ടാവാം. അല്ല, ഇതുവരെയും അക്കൗണ്ട് തുറക്കാൻ ഞാൻ പറയാതല്ല, ഒരു പാർട്ടി ഒരു സീറ്റെങ്കിലും നേടുമ്പോഴത്തേക്ക് ഒരു വലിയ വഴിത്തിരിവ്. ഞാൻ പറഞ്ഞു വഴിത്തിരിവ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഭാഗതയത്തെ നിർണ്ണയിക്കാവുന്ന നിലയിൽ മാറ്റിമറിക്കാവുന്ന രീതിയിൽ മാറ്റങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞില്ല കർണാടകയിൽ അങ്ങനെയായിരുന്നു തുടക്കം. അല്ല, ആവാം, ആ വരട്ടെ, ഞാൻ അതിലേക്ക് വരിക. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 4 സീറ്റുകളിൽ ബി ജെ പി രണ്ടാമതെത്തി. രണ്ടാമത്തെ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ വട്ടിയൂർക്കാവ്,
പിന്നെ കഴക്കൂട്ടം നിയമം തിരുവനന്തപുരം നിയമം ഈ രണ്ടാമതെത്തിയെന്ന് പറഞ്ഞത് ഒറ്റകക്ഷിയായിട്ടാണ്. അപ്പോൾ മറ്റത് ഈ ജയിച്ചതാണെങ്കിലും മൂന്നാമത് നിൽക്കുന്നതാണെങ്കിലും ഒരു കുറേ പാർട്ടികളുടെ ഒരു മുന്നണി, അതിനും സി പി എമ്മിലും കോൺഗ്രസിനുമാണ് ഭൂരിപക്ഷം ഓട്ടെങ്കിലും ഒരു ഒറ്റ പാർട്ടി എന്ന നിലയിൽ ഇത് നല്ല രണ്ടാമതെത്തിയിരിക്കുന്നു. അതിൽ നിന്ന് ഞാൻ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതും വലതും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും കൂടെ ചേർന്ന് ഇവരെ ഒരു ഞെരുക്കി തകർക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നാളത്തെ നിയമസഭയിൽ ബി ജെ പിക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വേണ്ടി വന്നാൽ നാലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ, അത് നമ്മൾ മോഡിയുടെ ഭരണത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യം, സീറ്റുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇതിനെ ഒരു വലിയ ഭീതിയോടുകൂടി നേരിടുക, അല്ലെങ്കിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് അസംബ്ലിയിൽ കിട്ടിയ ഉടനെ നമ്മുടെ പിന്നെ വഴികളെല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു എന്ന് കേട്ടാൽ ബി ജെ പിയും കൂടെ വരട്ടെ എന്നാണ്. അവരും കൂടെ സൺകുട്ടി വളരെ രസകരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ശരിയാണ്, സണ്ണിയുടെ അഭിപ്രായം വളരെ ശരിയാണ്. കാരണം ഈ മുന്നണി രാഷ്ട്രീയം അത് ഒറ്റ ഒരു കാരണമാണ് ബി ജെ പിക്ക് ഇവിടെ ജയിച്ച്, പ്രത്യേകിച്ച് അസംബ്ലിയിലെങ്കിലും ജയിച്ചു വരാൻ കഴിയാത്തത് മുന്നണി രാഷ്ട്രീയം കൊണ്ടാണ്. 10-40 വർഷമായി രണ്ട് ചേരിയായി 7-8 പാർട്ടികൾ അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒറ്റക്ക് നിന്നിട്ടാണ് ബി ജെ പി ഇത്രയും നേട്ടം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. രണ്ടാം സ്ഥാനം എത്തിയിരിക്കുന്ന ബി ജെ പി എത്തിയ ശേഷം രണ്ടാമതോട്ട് പോയതാ? അതെയോ, അവസാന ഘട്ടം വരെ ആ ഒരു 85% വോട്ടെണ്ണുമ്പോഴേക്കും ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു. പിന്നെ അതിന് രാഷ്ട്രീയമായിട്ട് ചില കാര്യങ്ങളും ജാതീയമായിട്ടും മതപരമായിട്ടുമുള്ള ചില നീക്കങ്ങളൊക്കെ നടന്നു എന്നുള്ളതൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ബി ജെ പി, സണ്ണിക്കുട്ടി പറഞ്ഞതുപോലെ, ബി ജെ പി കേരള നിയമസഭയിൽ കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആശയവും ഇല്ല, അതിൻ്റെ അകത്ത് ആദർശവും ഇല്ല, തത്വവും ഇല്ല, നയവും ഇല്ലാത്തൊരു നിലപാടിലേക്ക് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പോവുകയാണ്. രാഷ്ട്രീയമായ അയിത്തം, സാമൂഹ്യ രംഗത്ത് നിന്നും അയിത്തം കുറേയൊക്കെ മാറിയെങ്കിലും രാഷ്ട്രീയ രംഗത്ത് അയിത്തം അപ്പടി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയ എന്താ പറയേണ്ടത്, രാഷ്ട്രീയ ചിന്തകൾ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക്, വിശാലമായിട്ട് നോക്കുമ്പോഴത്തേക്ക്, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായിട്ട് വളരെ പ്രബുദ്ധരാണ്. ഇപ്പം കോൺഗ്രസും രണ്ട് മുന്നണിയുണ്ടെന്ന് പറയുന്നത്, ഒരു വശത്ത് കോൺഗ്രസ്, മറുവശത്ത് സി പി എം, പിന്നെ കേരള കോൺഗ്രസ്, മറ്റേ മലബാറിലെ മുസ്ലിം ലീഗ്. അപ്പം അല്ല, ആ രാഷ്ട്രീയം അത്രയും അത്രയും കടുത്ത പ്രബുദ്ധതയുള്ള കേരളത്തിൽ പോലും ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു ചരിത്ര സത്യം കൂടി ഉണ്ട്. ഇപ്പം മഞ്ചേശ്വരം നോക്കിയാൽ, മഞ്ചേശ്വരം മൂന്നാം സ്ഥാനത്ത് പോയിരുന്ന സി പി എം ഒരു തവണ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു. എപ്പോഴും മൂന്നാം സ്ഥാനത്താണ്. സി എച്ച് കുഞ്ഞമ്പു ജയിച്ചത് എങ്ങനെയാണ്? സി എച്ച് കുഞ്ഞമ്പു ജയിച്ചത് യു ഡി എഫിൻ്റെ വോട്ട് കൊണ്ട്. അതാ പറഞ്ഞത് രാഷ്ട്രീയ അയിത്തം. ബി ജെ പിയെ തൊട്ടുകൂടാ, ബി ജെ പി നേതാക്കന്മാർ പോകുന്ന ബസ്സിൽ കയറില്ല. ആ ഒരു നിലപാട് നമ്മുടെ ഈ ഒരു പുരോഗമനാണ് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികളാണോ ബി ജെ പി ആണോ? അത് പരിശോധിക്കപ്പെടണം, അത് പരിശോധിക്കപ്പെടണം. ബി ജെ പിക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ബി ജെ പി നേതാക്കന്മാരത് പരിശോധിക്കണം, തിരുത്തേണ്ടതാണ്. പക്ഷേ രാഷ്ട്രീയമായി അങ്ങനെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നത്, കേരളത്തിൽ അങ്ങനെയൊരു കാരണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബി ജെ പി കുറ്റക്കാരായതുകൊണ്ട് തോൽപ്പിക്കണം എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ബി ജെ പി ഇതുവരെ സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചോളം, കേരളത്തിലെ ബി ജെ പി സി പി എമ്മിനെ പോലെ, കോൺഗ്രസിനെ പോലെ മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു അയിത്തവും കൽപ്പിക്കേണ്ടതല്ല, എനിക്ക് സംശയമില്ല, എനിക്ക് സംശയമില്ല. പക്ഷേ എതിരാളികളും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നു. അതില്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പം 283 ഏതായാലും ഇന്ത്യക്കാർ മുഴുകാൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിക്ക് ബി ജെ പിക്കാരായി എന്ന് വിചാരിക്കാൻ പ്രയാസമാണ്, നടക്കുകയില്ല. അപ്പം ബി ജെ പിക്കാരൊന്നും അല്ല ഇവരെ ജയിപ്പിച്ചത്, ബി ജെ പിയെ ജയിപ്പിച്ചിരിക്കുന്നത്. അല്ല, അതിപ്പോ ബി ജെ പി ചിഹ്നത്തിലാണ് വോട്ട് ചെയ്തത്, അപ്പൊ ബി ജെ പിക്ക് എല്ലാ വോട്ട് കിട്ടിയിരുന്നു. എല്ലാരും ഇല്ലല്ലോ, 543-283 അല്ലേ ഉള്ളൂ ഭൂരിപക്ഷം കിട്ടി. 31-39% ജനങ്ങൾ ബി ജെ പിക്കും എൻ ഡി എക്കും കൂടി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്രയും ജനങ്ങളുണ്ടല്ലോ. പിന്നെ 50%-ത്തിലധികം വോട്ട് നേടി അധികാരത്തിൽ അടുത്ത കാലത്തൊന്നും ഒരു പാർട്ടിയും എത്തിയിട്ടില്ല. പല ജനത പല ഗവൺമെന്റിനെയും അട്ടിമറിച്ച ജനതയാണിത്. അതെ, അതുകൊണ്ട് വളരെ കരുതലോട് നല്ല ഭരണം നടത്തിയാൽ ജനങ്ങളുടെ അംഗീകാരം കിട്ടും, തീർച്ചയായിട്ടും അതിലേക്കുള്ള ശ്രമം നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അജിത് കുമാർ, ഭയങ്കര രസകരമായ കാഴ്ചപ്പാടുകളാണ് വന്നിരിക്കുന്നത്. അജിത് കുമാർ, എന്താണ് ഒരു അജിത്തിന്റെ ഒരു വീക്ഷണം? എനിക്ക് വീക്ഷണത്തിന്റെ വീക്ഷണം ഞാൻ
ശ്രീ കുഞ്ഞുകണ്ണൻ പറഞ്ഞിടത്ത് വെച്ച് തന്നെ നിർത്തിയിടത്ത് വെച്ച് തന്നെ തുടങ്ങാം. എനിക്ക് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരോട് ശ്രീ കുഞ്ഞുകണ്ണൻ ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് വലിയൊരു ബഹുമാനമുണ്ട്. സത്യം പറഞ്ഞു അവർ ഒരുപാട് പേര് നമ്മുടെ സ്നേഹിതരുമാണ്. പക്ഷെ അതിലുപരി അവരുടെ ജീവിതകാലത്ത് ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് പോയിട്ട് ഒരു സീറ്റ് പോലും 20 സീറ്റുകളിൽ ഒരു സീറ്റ് തേടി ലോക്സഭയിലേക്കോ 140 അസംബ്ലി സീറ്റുകളിൽ ഒന്നോ രണ്ടോ തേടി കേരള നിയമസഭയിലേക്കോ വരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കെ വർഷങ്ങളായിട്ട് അവർ ബി ജെ പിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് അവരുടെ ബഹുമാനം എന്ന് പറയും. ഇപ്പോൾ രാജേട്ടൻ്റെ ജീവിതകാലത്ത് ഇനി അത് നടക്കുമെന്നല്ല, പ്രായത്തിൻ്റെ ഇത് വെച്ചല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ അല്ലെങ്കിൽ ശ്രീ ശ്രീധരൻപിള്ളയുടെയോ അല്ലെങ്കിൽ ശ്രീ സി കെ പിയുടെയോ അല്ലെങ്കിൽ ശ്രീ മുരളീധരൻ്റെ ഒന്നും ജീവിതകാലത്ത് ആ ഒരു സ്വപ്നം സഫലമാകുമെന്ന് തോന്നുന്നില്ല. എന്നിട്ടും അവർ ആ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിനോടുള്ള ആ ഒരു ഇത്, ആ യാഥാർത്ഥ്യം, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കേരളത്തിൽ ഉടനെയെങ്ങും. ഈ പറഞ്ഞ പോലെ കേരളത്തിൽ അതിന് മുമ്പ് സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞ പോലെ കേരള വർമ്മ ഇവിടെ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന കാലത്ത് ഒരു നല്ല ഓളം വന്നിട്ടുണ്ടായിരുന്നു. അത് അടുത്ത ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് ആ ഓളം പോയിട്ടൊരു ചലനം പോലും ഇല്ലാണ്ടായി. ഇപ്പം തന്നെ രാഷ്ട്രീയ ദേശീയ തലത്തിൽ വലിയൊരു തിരമാല പോലെ വന്ന ഈ മോഡി തരംഗം എന്ന് പറയുന്നതിൻ്റെ അനുരണനങ്ങൾ തീരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെയല്ല, ഇവിടെ തിരുവനന്തപുരത്ത് സംഭവിച്ചത് ഒരു പക്ഷേ ഈ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥി വന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. 1,02,000 വോട്ടിൻ്റെ കുറവിൽ ജയിച്ചു പോയൊരു സ്ഥാനാർത്ഥി വീണ്ടും മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എത്രത്തോളം കുറഞ്ഞു എന്നുള്ളൊരു ഘടകം അവിടെ നിൽക്കേ തന്നെ. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തീർത്തും സ്വീകാര്യനായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി വെച്ച് നോക്കുമ്പോൾ പിന്നെ തീർച്ചയായും കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തിനൊരു മന്ത്രി വന്നോട്ടെ എന്നൊറ്റ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അതും ഫലം കണ്ടില്ല. അപ്പോൾ ഇവിടെ ഒരു മാറ്റം കേരളത്തിൽ ഒരു കേരള രാഷ്ട്രീയം ബി ജെ പിയുടെ ആവിർഭാവത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ അതിന് മുന്നോട്ടുള്ള പ്രയാണത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിർണായകമായൊരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, രണ്ട്, ഇതിപ്പോൾ ബി ജെ പിക്ക് മുന്നോട്ട് വഴിയുണ്ട്. ഈ അവരുടെ തുരങ്കത്തിൻ്റെ അറ്റത്ത് തീർച്ചയായും വെളിച്ചമുണ്ട്, മുന്നോട്ട് പോവാം. പക്ഷേ ആ അവിടെ ബി ജെ പിയുടെ മുന്നോട്ടുള്ള പോക്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് ഇടതുപക്ഷത്തിനായിരിക്കും. മോഡി വല്ലാതെ മാറിയിരിക്കുന്നു. ഈ മാറ്റം ജനങ്ങൾ കാണുകയാണ്. പഞ്ചാബ് പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ, ബംഗ്ലാദേശിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ, അല്ലെങ്കിൽ വികസന പരിപാടികളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ, നേരത്തെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പറയുന്നില്ല എന്നുള്ളത് പുതിയ ദിവസങ്ങൾ ഞാൻ സമ്മാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഏത് പുതിയ ദിവസങ്ങളാണ് വന്നത്, ഇതൊക്കെ കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ പക്ഷേ ബി ജെ പിയിൽ വളരെ പോസിറ്റീവായിട്ട്, രാഷ്ട്രീയമായ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം, അവർ പ്രതികാരത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം 1977 ഒരു വലിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ജനതാ പാർട്ടി രൂപവത്കരിക്കാൻ പോലും സമയം കിട്ടാതെ ഭാരതീയ ലോക്ദളിൻ്റെ പേരിലും ചിഹ്നത്തിലും മത്സരിച്ച അന്ന് 43% വോട്ടാണ് അന്നത്തെ ജനതാ പാർട്ടി നേടിയത്. 295 സീറ്റുകൾ നേടി. അതിനുശേഷം 3 വർഷത്തിന് ശേഷം ഇന്ത്യ പൂർണ്ണമായി തിരസ്കരിച്ച് ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നൊരു കാലമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ ഭരണം അല്ലെങ്കിൽ മോദിയുടെ ഡൽഹിയിലെ ഭരണം എങ്ങനെ, അതാണല്ലോ നമ്മുടെ ചർച്ച. അപ്പോൾ ഇതുവരെയുള്ള ഈ മോഡി അധികാരത്തിൽ വന്ന ഒരൊറ്റ കാരണത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ബലാബലത്തിലോ അല്ലെങ്കിൽ ജാതീയമായോ അല്ലെങ്കിൽ രാഷ്ട്രീയമായോ ചിന്തകളിലൊന്നും വലിയ മാറ്റം വരണമെന്നില്ല. പക്ഷെ മാറ്റം വരാവുന്നത് ഇതുവരെ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റ് പിന്നെ പാർട്ടികളോ മുന്നണികളോ ഭരിച്ചതിനേക്കാൾ തന്നതിനേക്കാൾ നല്ലൊരു ഭരണം തരാൻ പറ്റുകയാണെങ്കിൽ എന്നുള്ളത്. പക്ഷേ അതിലേക്കൊരു ദർശനം നാം കാണുന്നില്ല. മാറ്റം ഞാൻ കാണുന്നത് എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നത്? ഷാ കമ്മീഷൻ വെച്ചിട്ട് ഇന്ദിരാഗാന്ധിയെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോഴാണ് ഇന്ത്യയിലെ ജനങ്ങൾ മാറി ചിന്തിച്ചത്. ആ മോദിയുടെ ഏറ്റവും നല്ല ബോധ്യം അല്ലെങ്കിൽ പിന്നെ ഒരു ബുദ്ധിപരമായ ഒരു വകതിരിവ് എന്ന് ഞാൻ പറയുന്നത്, അദ്ദേഹം നേരത്തെ യു പി എ നടത്തിയ എല്ലാ നയങ്ങളും സ്വീകരിക്കുമ്പോൾ തന്നെ മൊറാർജി ദേശായി സർക്കാരിൻ്റെ ആ വലിയ മണ്ടത്തരം, അതായത് ഒരു പൊളിറ്റിക്സ് ഓഫ് റിവഞ്ചിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു നല്ല ഭരണം കാഴ്ചവെച്ചാൽ. നേരത്തെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പോലെ ചിലപ്പം കുറേ കൂടെയൊക്കെ ഒരു അനുഭവം ബി ജെ പി ഉണ്ടാകും എന്നുള്ളതല്ലാതെ വലിയ മാറ്റങ്ങൾ, ഞാൻ 2-3 സീറ്റുകൾ ലഭിച്ചേക്കാം. അതിനപ്പുറത്ത് കേരള രാഷ്ട്രീയത്തെ അതിൻ്റെ ഗുണപരമായി അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിൽ രാഷ്ട്രീയത്തിൽ മാറ്റം വരുത്തതൊക്കെ ഒരു വലിയ വളർച്ചയോ മാറ്റമോ ബി ജെ പിക്ക് സമീപ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. അതെ, അതാണ് കുഞ്ഞിക്കണ്ണ, കേരളത്തിലെ ജനങ്ങളെ ആകർഷിക്കാൻ മോഡിക്ക്, മോഡി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളാണ്, മോഡിക്ക് മോഡി ഭരണത്തിന് കഴിയുമോ? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മോദി ആദ്യം തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരും മോദി തന്നെയും വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഇപ്പം ബി ജെ പിയെ കേരളത്തിന് ജയിപ്പിച്ചിട്ടില്ല. രണ്ടാം സ്ഥാനത്ത് തിരിച്ചുമൊക്കെ നല്ല വോട്ടും ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ അയിത്തം കൽപ്പിക്കുമ്പോഴും ജയിപ്പിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് കേരളത്തോട് ഒരു തരത്തിലുള്ള അവഗണനയും ഉണ്ടാകില്ല എന്ന് വളരെ വ്യക്തമായി ബി ജെ പിയുടെ ഉത്തരവാദപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്.
സന്തുലിതമായിട്ടുള്ള ഒരു ഒരു നയപരിപാടികളും വികസന തന്ത്രവും തന്നെയായിരിക്കും. ഇപ്പൊ തന്നെ ഇടുക്കിയിൽ ഒരു ചെറിയ ഇറാഖിൽ കിടന്ന് അകപ്പെട്ടു പോയ നേഴ്സുമാരെ രക്ഷിക്കുന്നതല്ലേ കേന്ദ്രം വളരെ രാഷ്ട്രീയമാണ്. വ്യത്യസ്തമായ ഭരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനെതിരായി പ്രവർത്തിച്ചു. അങ്ങനെ അല്ല, അങ്ങനെ ബി ജെ പി സൗദി അറേബ്യ ആയിട്ട് ഒരു കാരണവശാലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ചർച്ച നടത്തില്ല. പണം കൊടുത്ത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം എന്ന നിലയ്ക്ക് വിലയിരുത്തപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി. അങ്ങനെയൊന്നും ബി ജെ പി വിലയിരുത്തിയിട്ടില്ല. സൗദി അറേബ്യ പിന്നെ അറേബ്യയോട് അങ്ങനെ ഒരു ഐത്തം ബി ജെ പിയോ ബി ജെ പി രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ തന്നെ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടില്ല. അങ്ങനെ അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന നയങ്ങളുണ്ട് വിദേശ രാജ്യങ്ങളോട് ഒരു മാറ്റവും ഏത് ഗവൺമെന്റ് വന്നാലും പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ 60-47 ശേഷം 67 വർഷമായിട്ട് പുനർന്നു വന്നിരുന്ന ഒരു വിദേശ നയമൊക്കെ അതിൽ അതിൽ കാതലായ മാറ്റം ആർക്കും വരുത്തേണ്ട കാര്യമില്ല. ഒരു 38 ദിവസം എന്നുള്ളത് പോട്ടെ, 5 കൊല്ലം കൊണ്ടൊന്നും അത് മാറാനേ പോകുന്നില്ല. പിന്നെ തന്നെയല്ല, ഇപ്പൊ ശ്രീ ബാബുജി പറഞ്ഞ പോലെ ഈ ഇറാഖിലെ ഇഷ്യൂല് രാജ്യത്തിന്റെ വളരെ നയതന്ത്ര വിജയം. അത് വളരെ വ്യക്തമായിട്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പറയുന്നുണ്ട്, സുഷമ സ്വരാജിന്റെ ഇൻവോൾവ്മെന്റിനെ പ്രകീർത്തിച്ചാണ് ബാക്കി എല്ലാവരും അതിനെക്കുറിച്ച് കാണുന്നത്, വിദേശകാര്യമന്ത്രിയെ കുറിച്ച്. അതിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ അംബാസഡർമാരെ മുഴുവൻ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്തു ഇവിടുത്തെ അവരുടെ അംബാസഡർമാരെ നയതന്ത്ര കാര്യാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു ചേർത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെ പ്രത്യേകത പ്രാധാന്യം അതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രി പോയത് കൊണ്ടാണ് എല്ലാം നടന്നത് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മലയാളികളെ പരമാവധി ഗവൺമെന്റിന് ഏറെ സഹായകമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് അതൊരു അപക്വമായിട്ടുള്ള വിലയിരുത്തലാണ്. മുഖ്യമന്ത്രിയുടെ സഹായം ഉണ്ട്, മുഖ്യമന്ത്രിയുടെ പങ്കുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞില്ല കേന്ദ്ര ഗവൺമെന്റിനെയും വിദേശകാര്യമന്ത്രി ഒന്നും ചെയ്യാനില്ല. മുഖ്യമന്ത്രി ഡൽഹി പോയത് ഇറാഖിലെ കാര്യം സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, ബജറ്റിന് മുമ്പായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി അവിടെ പോയത്. ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സന്ദർഭങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ബോധ്യപ്പെടുത്തി. എല്ലാ കാര്യത്തിലും ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഇത്തരം തന്ത്രപരമായ നീക്കങ്ങളുണ്ടാകും. അത് കേരളം ഇപ്പം പറഞ്ഞല്ലോ, പ്രബുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരും ടെക്കികളും ഒക്കെയുള്ള സംസ്ഥാനമാണ് കേരളം. അവരിതൊക്കെ വീക്ഷിക്കും. നമ്മൾ ഈ ടാവട്ടത്തിലിട്ട് കറങ്ങും പോലെയല്ല, എല്ലാം ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിരീക്ഷിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും കഴിവുള്ള ആൾക്കാർ കേരളത്തിലുമുണ്ട്. ഇന്നലെ വരെ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താം എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ മണ്ടത്തരാണ്, അത് പറ്റത്തില്ല. എല്ലാം നാട്ടുകാർക്കറിയാം, എല്ലാം സുതാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മോദി സർക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റും ശരി ചെയ്തിട്ടുണ്ട്, ശരിയും മനസ്സിലാക്കാനുള്ള കഴിവ് കേരളത്തിലെ യുവജനങ്ങൾക്കുണ്ട്. ആ കഴിവ് പിന്നെ ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് മാറ്റിമറിച്ച് നാളെ കേരളത്തിൽ ബി ജെ പി ഭരിക്കുമെന്നുള്ള മൂഢവിശ്വാസമൊന്നും എനിക്കില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശ്രീ മോദിക്ക് വന്നിരിക്കുന്ന ആ ഒരു ഒരു പരാവർത്തനം ഉണ്ടോ, എന്താ പറയുക, ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലായാലും തീരെ സംസാരിക്കുന്ന പോലും അദ്ദേഹം ശരീരഭാഷ എനിക്ക് തോന്നുന്നു മോദിയെ കുറിച്ചിട്ടുള്ള ആ ഒരു നിരീക്ഷണം ഉണ്ടല്ലോ, കാഴ്ചപ്പാടിന്റെ മിസ്റ്റേക്കാണ്. മോദി മാധ്യമങ്ങളിൽ പോലും നിർത്തിനിൽക്കാൻ അദ്ദേഹം താല്പര്യപ്പെടാത്ത പോലെയുള്ളതാണ് അദ്ദേഹത്തിന്റെ വിവാദമില്ല, പരാമർശങ്ങളില്ല, ചാനലുകളിൽ വന്ന് പത്രക്കാരെ തന്നെ വളരെ ചുരുക്കമായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ കണ്ടിട്ടില്ല, വിദേശയാത്രക്ക് കൊണ്ടുപോകുന്നു. 12 വർഷം അദ്ദേഹത്തെ വേട്ടയാടുമ്പോഴും ഒരു വാക്കെങ്കിലും അദ്ദേഹം പത്രസമ്മേളനത്തിൽ അതൊക്കെ അവിടെ നിൽക്കുക, അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. മോദിക്കൊരു മാറ്റം, ഒരു എവല്യൂഷൻ വന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ പോലും അത് അംഗീകരിക്കുകയാണെങ്കിൽ പോലും അത് ഇതുവരെയുള്ള കഴിഞ്ഞ 40 ദിവസത്തെ ബി ജെ പി മോദിയുടെ ഭരണം വെച്ച് നോക്കിയാൽ അദ്ദേഹം നിരാശപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ പറഞ്ഞ പോലെ മോദിയുടെ ഇനി വരാൻ പോകുന്ന ഭരണത്തിനും കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് വളരെ മൗഢ്യമാണ്. ഇപ്പോൾ ആസ് ഓഫ് നൗ ഇതുവരെ ബി ജെ പി ഗവൺമെൻറ് കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് ഇന്ത്യക്കാരനെ നിരാശപ്പെടുത്തിയിരിക്കുന്നു, മലയാളി ഉൾപ്പെടെയുള്ളവരെ. കറക്റ്റ് കാര്യം, ഈ മോഡിയെ മാത്രം നോക്കിക്കൊണ്ടായിരിക്കുമോ ഇനി ബി ജെ പി കേരളത്തിൽ അതിൻ്റെ ഒരു അജണ്ട നിശ്ചയിക്കുക? ഒരൊറ്റ പോയിന്റ് മാത്രം ചർച്ച ചെയ്തിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അല്ല, അതേക്കുറിച്ച് ഞാൻ കരുതുന്നത് ഇന്ത്യ കേരളം മാത്രമല്ല,
ജേക്കബ് ജോർജ്, ഇന്ത്യ മുഴുവൻ അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഒരു വ്യത്യാസം വരാൻ പോകുന്ന കുഞ്ഞുങ്ങളും ക്ഷമിക്കുക, ബി ജെ പി ജയിച്ചു എന്ന് നമ്മൾ പറയുന്നത് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് പിന്നെ മോഡി അടക്കം റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷേ ബി ജെ പി, നമ്മൾ പഴയ ബി ജെ പി അല്ല ജയിച്ചിരിക്കുന്നത്. അതിന് കാരണം കൃത്യമായ എൻ്റെ അരിത്തമെറ്റിസ് എനിക്ക് പറയാൻ പറ്റും. 126 സീറ്റുള്ള അല്ലെങ്കിൽ അത്രത്തോളം അടുത്ത സീറ്റുള്ള യു പി ബീഹാർ മണ്ഡലങ്ങളിൽ നിന്ന് മാത്രം, സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 95 സീറ്റാണ് ബി ജെ പി പിടിച്ചത്, ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ പിടിച്ചത്. അവിടെ ബി ജെ പിയുടെ ഈ ഒരു മോഡി എന്ന നേതാവല്ലാതെ മറ്റൊരു നേതാവും റോഡ് ഷോയിൽ പോലും പങ്കെടുത്തിട്ടില്ല, പങ്കെടുക്കാനും പറ്റില്ല, വൺ മാൻ ഷോ ആണ്. ആ നിലയ്ക്ക് വളരെ ബോധപൂർവ്വം അത് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രയോഗം മോദിയുടെ ആഭിമുഖ്യത്തിൽ അവിടെ നടന്നിട്ടുണ്ട്. അതാണ് 195 സീറ്റ് പിടിച്ചെടുക്കുന്നതാണ് വലിയൊരു സീറ്റിനിലേക്ക് മാറ്റിയിരിക്കുന്ന, അവർക്ക് പോലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അതിന് അവർ അഡോപ്റ്റ് ചെയ്തൊരു മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജി ഇതപര്യന്തം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഇറ്റ്സ് എ ന്യൂ തിങ്. അങ്ങനെ ഒരു ഒരു ബോധപൂർവമുള്ള ശ്രമം നടത്തി വിജയിച്ചിരിക്കുന്നു. അങ്ങനെ വിജയിച്ച മോഡിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റത്തിന് വിധേയമായിരിക്കുന്ന മോദി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം പ്ലാൻ ചെയ്ത് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ, എത്ര തവണ കഴിയുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ഹൈജാക്കിംഗ് ഓവർ ഇന്ത്യൻ പോളിറ്റി നടന്നിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത് വിശദീകരിക്കാം പിന്നീട് ചർച്ചകൾ വരുമ്പോൾ. പക്ഷേ ഒരു കാര്യമുണ്ട്, മോദിയെ സംബന്ധിച്ചോളം ബി ജെ പി സിനോണിയമായിട്ട് അല്ലാതെ മോഡി മാറുന്നു. മോഡിയുടെ ഒരു അജണ്ട തന്നെ, അത് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളായിട്ട് ചേരാം, എന്തു വേണേ ആകാം, അത്തരം ഒരു അജണ്ടയുടെ സന്ദേശവാഹകരായോ പ്രയോഗക്ഷമെന്ന് പറഞ്ഞ ആളുകളായോ ഈ സംഘപരിവാരം മാറുമ്പോൾ മുരളീധരൻ തന്നെ, വി മുരളീധരൻ തന്നെ ഇവിടെ പ്രസിഡന്റായി തുടരണമെന്നൊന്നുമില്ല. ആർത്തി വലിയ മാറ്റം ബി ജെ പിക്ക് സംഭവിക്കും കേരളത്തിൽ. അങ്ങനെ വരുന്നൊരു ബി ജെ പിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതെ അതെ അതെ, നമുക്ക് ഒന്നാം ഘട്ടം അവസാനിപ്പിക്കാം. ഇപ്പം ഭാസ്കരേന്ദ്രബാബു പറയുന്നത് മോഡി ഹാസ് ഗോൺ ബിയോണ്ട് ബി ജെ പി എന്നുള്ളതാണ്. ബി ജെ പിക്ക് അപ്പുറത്തേക്ക് പോയ ഒരു മോഡി വ്യക്തിത്വമാണ് കേരളത്തിലേക്ക് നോക്കുന്നത് എന്നുകൂടിയുണ്ട്. കേരള രാഷ്ട്രീയം എങ്ങോട്ട്, പുതിയ സാഹചര്യങ്ങളിൽ കേരള രാഷ്ട്രീയം വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണോ? പ്രസക്തമായ ഈ ചോദ്യമാണ് വട്ടമേശ ചർച്ച ചെയ്യുന്നത്. ഒന്നാം ഭാഗം കഴിഞ്ഞു. ഈ ചർച്ചയുടെ രണ്ടാം ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്. ഇന്നത്തെ വട്ടമേശയിൽ പങ്കെടുത്തത് ഭാസുരേന്ദ്ര ബാബു, പ്രശസ്ത മാധ്യമ രാഷ്ട്രീയ നിരീക്ഷകൻ; സണ്ണുകുട്ടി എബ്രഹാം, പ്രശസ്ത പത്രപ്രവർത്തകൻ; കെ കുഞ്ഞിക്കണ്ണൻ, ജന്മഭൂമി റെസിഡൻറ്റ് എഡിറ്റർ; ജെ അജിത് കുമാർ, വീക്ഷണം റെസിഡൻറ്റ് എഡിറ്റർ.